നമസ്കാരം. ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി. വേദമിഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് താരം പൂർണ്ണമായി മാറുവാനുള്ള 10 മാർഗ്ഗങ്ങളെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ ടിപ്പ്, എല്ലാ ടിപ്പും തന്നെ വളരെ എഫക്റ്റീവായി തോന്നിയതാണ്. ആദ്യത്തെ ടിപ്പ് ചീവയ്ക്കാപ്പൊടിയും അതുപോലെ തന്നെ തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും നന്നായി മിക്സ് ചെയ്തെടുത്ത് ഹെയർ പാക്കാക്കി ഉപയോഗിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിത്യേന ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കാം. വളരെ നല്ല റിസൾട്ട് കണ്ടൊരു ഹെയർ പാക്കാണിത്. രണ്ടാമത്തേത് ഒരു ഹെയർ പാക്ക് തന്നെയാണ്, കീഴാർ നെല്ലി സമൂലം. അതായത് ഇല മുതൽ വേര് വരെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇല മാത്രം ഉപയോഗിച്ചാൽ മതി. നന്നായി അരച്ചെടുത്ത് നിത്യേന ഹെയർ പാക്കാക്കി ഉപയോഗിക്കുന്നത് താരൻ പൂർണ്ണമായി മാറുവാൻ സഹായിക്കും. മൂന്നാമത്തേത് തേങ്ങാപ്പാലും ചെറുനാരങ്ങ നീരുമാണ്. തേങ്ങാപ്പാലിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ അരമുറി മതി. നീര് നന്നായി പിഴിഞ്ഞെടുത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് തലയോട്ടിയിലൊക്കെ അല്പം ഹെയർ ഓയിൽ മസാജ് ചെയ്ത ശേഷം നന്നായി തേച്ച് പിടിപ്പിച്ചിടാം. മുടിയുടെ അറ്റം വരെ തേച്ച് പിടിപ്പിച്ചിടുന്നത് ഏറെ നല്ലതാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ്. നാലാമത്തെ ടിപ്പ് കൂവളത്തിൻ്റെ ഇലയാണ്. കൂവളത്തിൻ്റെ ഇല നന്നായി അരച്ചെടുത്ത് ഹെയർ പാക്കാക്കി ഉപയോഗിക്കാം. അഞ്ചാമത്തെ ടിപ്പ് ഒലീവ് ഓയിലാണ്. അല്പം ഒലീവ് ഓയിൽ, അതായത് 2-3 ടീസ്പൂൺ ഒലീവ് ഓയിൽ ഒരു ചെറിയ പാത്രത്തിലെടുക്കാം. എന്നിട്ട് അല്പനേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാം. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടും. ആ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാണ് പറയുക. അങ്ങനെ ചൂടാക്കിയ ശേഷം തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിടാം. എന്നിട്ട് മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ ഒക്കെ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. അടുത്ത ടിപ്പ് കടുകാണ്. വളരെ എഫക്റ്റീവായി കണ്ടൊരു ഔഷധമാണ് കടുക്. കടുക് നന്നായി അരച്ചെടുത്ത് തലയോട്ടിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിടാം. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നന്നായി കഴുകിക്കളയാവുന്നതാണ്. അഞ്ചിതിലുള്ള ചെമ്പരത്തി വളരെ നല്ലതാണ് താരൻ കയറ്റുവാൻ. താളിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറെ നല്ലത്. ഇങ്ങനെ ചെമ്പരത്തി താളി ഉപയോഗിക്കുമ്പോൾ അതിൽ അല്പം ആരിവേപ്പില കൂടി ചേർക്കുന്നതും ഏറെ നല്ലതാണ്. താരനകറ്റുവാൻ ചെറുപയറും ഏറെ നല്ലതാണ്. ചെറുപയറാണ് അടുത്ത ടിപ്പ്. ചെറുപയർ നന്നായി അരച്ച് അല്പം തൈര് ചേർത്ത് ഹെയർ പാക്കായി ഉപയോഗിക്കുന്നത് ഏറെ നല്ലതാണ്. വെളിച്ചെണ്ണയിൽ അല്പം പച്ചക്കർപ്പൂരം ഇട്ട് കാച്ചിയെടുത്ത് എണ്ണ ഉപയോഗിക്കുന്നതും ഏറെ നല്ലതാണ്. തെച്ചിപ്പൂവ്, ചെമ്പരുത്തി, വെറ്റില എന്നിവ ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നതും താരനകറ്റുവാൻ ഏറെ നല്ലതാണ്. ഒട്ടേറെ പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. വളരെ എഫക്റ്റീവായ 10 മാർഗ്ഗങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതുകൂടാതെ തന്നെ ആയുർവേദത്തിൽ ചെമ്പരത്തിയാദി വെളിച്ചെണ്ണ താരന കയറ്റുവാൻ ഏറെ നല്ലതാണ്. അതുപോലെ സ്കർഫോൾ ഷാമ്പു നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ താരന കയറ്റുവാൻ ഒട്ടേറെ ഹെയർ പാക്കുകളൊക്കെ, ത്രിഫല ഹെയർ പാക്ക് പോലുള്ളവയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ എഫക്റ്റീവാണ്. അവയൊന്നും ഉൾപ്പെടുത്താതെയുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള 10 ടിപ്പുകളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ നന്ദി.